ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ നിന്നാൽ എത്രയാണ് സംഭവം. പിന്നെ ഇൽമ് സമ്പാദിക്കുന്നത് കൊണ്ടുള്ള നേട്ടം ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ഞാന് 1970 ഞാൻ പഠിക്കാൻ പോകാൻ വേണ്ടി ആദ്യം മുത്തല്ലിമാകാൻ തുടങ്ങി. അന്ന് എന്റെ ഉപ്പാക്ക് ഞങ്ങള് 9 9 എന്ന് പറഞ്ഞാല് 5 ആൺമക്കളും 4 പെൺമക്കളും. ഞാൻ വീട്ടില് മുകളിന്ന് താഴോട്ട് എണ്ണിയാലും 5 ആളാണ്, താഴ്ന്ന് മേലോട്ട് എണ്ണിയാലും 5 ആളാണ്. ഒരു സെൻട്രൽ ഫോർവേഡാണ്. പ്രത്യേകിച്ച് ആനുകൂല്യം ഒന്നും കിട്ടാനില്ല. മൂത്ത മോനാണ് എന്നുള്ള ആ ബഹുമാനമല്ല, ചെറിയ കുട്ടിയാണെന്നുള്ള ആ ഇതുമില്ല. ഈ പോക്ക് ഇങ്ങനെ പോകാം, അള്ളാഹു ഖൈറാക്കട്ടെ. എന്താ നിങ്ങൾക്ക് ആമീൻ പറയാനൊരു ആലോചന? ഇങ്ങനെ ഖൈറാക്കട്ടെ എന്ന് പറഞ്ഞത് എനിക്ക് മാത്രമല്ല, എങ്ങക്കും കൂടിയാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ തരട്ടെ. മലക്കുകളും കൂടി ആമീൻ പറയണ സ്ഥലത്ത് വരെ ആമീൻ പറയാൻ അവസരം കിട്ടി നോക്കുമ്പോ നിങ്ങളിങ്ങനെ ഓട്ടോറിക്ഷക്കാരനോട് പോകുകയല്ലേ വെച്ചു, പോണെങ്കിൽ പോകാ. അത് അള്ളാഹനോട് ദ്വാർക്കുമ്പോ ആണോ? അത് നമുക്ക് വേണമെന്നില്ല എന്നെ പറയണ്ടേ. അള്ളാഹുവേ ആഫിയത്ത് നൽകണേ അള്ളാഹ്, ഖൈറായതൊക്കെ നൽകണേ അള്ളാഹ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അൽഹംദുലില്ലാ. അപ്പൊ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും 9 കൂട്ടത്തിൽ ഉപ്പ തീരുമാനിച്ചു, ഒരാളെ എന്റെ തലക്കും പുറത്തിരുന്ന് ഓതാൻ ഉണ്ടാക്കണം. അത് മനസ്സിലായി നിങ്ങൾക്ക്? എന്താണ് ഉപ്പ പറഞ്ഞ ഭാഷയാണ്. അതായത് തലക്കും പുറത്തിരുന്ന് ഓതല്, വാപ്പ മരിച്ചു കിടക്കുമ്പോൾ ഒരു സ്റ്റൂൾ അവിടെ ഇട്ടിട്ട് ഒരു ദുഃഖത്തിന്റെ കൃപ ഇവിടെ കണ്ണീരൊഴുക്കിയിട്ട് അങ്ങവിടെ വരുന്നവർക്ക് ആ മയ്യത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മോന്. വാപ്പ കബറിലേക്ക് പോയി, ഇനി തിരിച്ച് ഭൂമിക്ക് വരാനില്ല. ഇടയ്ക്കിടയ്ക്ക് ആ വാപ്പാന്റെ കബറിന്റെ അടുക്കൽ ചെന്നിട്ട് ആ കബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് അസ്സലാമു അലൈക യാ വാലിദി, വാപ്പ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആ കബറിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ഒരു യാസീൻ ഓതാൻ അതിനൊരാളെ വേണം എന്ന് പറഞ്ഞിട്ട് ഉപ്പ ഈ 9 തപ്പി നോക്കുമ്പോ എന്നെ കിട്ടിയത്. അൽഹംദുലില്ലാ. ഞാനിപ്പോ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ ഒരു ശിഷ്യന്റെ വാപ്പ മരണപ്പെട്ടിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഞാൻ ദ്വാർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ ഒരു 250-300 കാണുന്നവരുണ്ട്. പെണ്ണുങ്ങൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, അത്ര തന്നെ പെണ്ണുങ്ങളും ഉണ്ടാവുമെന്ന് കണക്കാക്കണമല്ലോ നമ്മൾ. ഒരു മരണ വീടല്ലേ, ഇപ്പൊ ഒരു 1500 ഞാൻ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ട്? ഒരു 500 ഇവിടെ ഉണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ദ്വാർക്കാം. അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഹ്റം സന്തോഷകരമാക്കി കൊടുക്കണേ അള്ളാ. ഞങ്ങളെ മാതാപിതാക്കളിൽ മരിച്ചവർക്ക് ഞങ്ങളെ ദുആ തണലാക്കണേ അള്ളാ. നിങ്ങൾ 500 ആമീൻ പറഞ്ഞു. രാവിലെ ഞാൻ ദ്വാർന്നോടത്തും ഒരു 500 ആമീൻ പറഞ്ഞു. ഒരാള് ആമീൻ പറഞ്ഞാൽ ഒന്നിന് അള്ളാഹു തര ചുരുങ്ങിയത് 1 പ്രതിഫലം തരും. 500 എത്രയായി? എത്രയായി? എന്താ നിങ്ങൾ മദ്രസയിൽ മുഫത്തിഷ് വന്ന മാതിരിയായ? മദ്രസയിൽ മുഫത്തിഷ് വന്നിട്ട് ചോദിച്ചു കുളിന്റെ 14 പറള ഏതാന്ന് ചോദിച്ചു. അപ്പൊ രണ്ട് കുട്ടികൾ പറഞ്ഞു ഞങ്ങളിവിടെ പുഴയിലിറങ്ങി മുങ്ങലാണ്. അപ്പൊ പിന്നെ അതിന് പിന്നെ 13-14 നോക്കണ്ടല്ലോ. എത്രയായി? 5010. 500 എത്രയായി? 5000. രാവിലെ ഒരു 500 ഇപ്പൊ ഒരു 500. അപ്പൊ എത്രയായി? 10000. ഇന്ന് നേരം പുലർന്ന് ഇത്ര സമയമായപ്പോഴേക്കും എന്റെ ഉപ്പയുടെ കബറിലേക്ക് 10000 ആമീൻ ഞാൻ എത്തിച്ചു. എന്നെ പഠിപ്പിച്ചത് കൊണ്ട് വാപ്പാക്ക് കിട്ടുന്ന ലാഭമാണ് ഇൻഷാ അല്ലാ. ഇന്ന് അസറ് നിസ്കരിച്ചിട്ട് ഒരു സാന്ത്വനം വീടിന്റെ സമർപ്പണമുണ്ടെനിക്ക്. ഒരു 500 ഞാൻ അവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. മഗരിബ് നിസ്കാര ശേഷം വൈലത്തൂരിനടുത്ത് പൊന്മുണ്ടത്ത് ബായാർ തങ്ങളും ഞാനും കൂടി ചേർന്നിട്ടുള്ളൊരു വഴതുണ്ട്. എന്തായാലും അവിടെ രാത്രി 1000 ആളുണ്ടാകും. അപ്പൊ ഇന്ന് എന്റെ ഉപ്പയുടെ കബറിലേക്ക് 2500 കൊണ്ട് ഞാൻ ആമീൻ പറയിപ്പിക്കും. 25000 ആമീൻ എന്റെ ഉപ്പാന്റെ കബറിലേക്ക് എത്തിച്ചുകൊണ്ടല്ലാതെ അധിക ദിവസങ്ങളിലും ഞാൻ ഉറങ്ങാൻ കിടക്കാറില്ല. എനിക്ക് ഓതിപ്പഠിക്കാൻ അവസരം തന്ന് ഇങ്ങനെ വാപ്പ കുട്ടികളെ കൂട്ടത്തിൽ തപ്പിയപ്പോ ഇന്നെ കിട്ടിയാലും, അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് കിട്ടുന്ന ഗുണമാണത്. ഈ ഗുണം നിങ്ങൾക്കും വേണോ? ഒരു കുട്ടിനെ പഠിക്കാൻ പറഞ്ഞോ? ഈ ഗുണം നിങ്ങൾക്കും വേണോ? ഒരു കുട്ടിനെ ദീൻ പഠിക്കാൻ പറഞ്ഞോ? എന്റെ വാപ്പാക്ക് ബാക്കി 8 ഉണ്ട്. ഓരെ കൊണ്ടൊന്നും ഈ ഗുണം കിട്ടാറില്ല.
കാരണം അവരാരും ഈ ഫീൽഡിലല്ല. ഈ ഗുണത്തിന്റെ മഹിമ മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ മൂന്ന് പെൺമക്കളെ കല്യാണം കഴിച്ചപ്പോൾ മൂന്നും ഖുർആൻ ഹാഫിളിങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എന്റെ മൂന്ന് ആൺമക്കളുണ്ട്, ഞാൻ നിങ്ങൾക്ക് മാത്രം, എന്റെ മൂന്ന് ആൺമക്കളുണ്ട്. ഒരാൾ ഖുർആൻ ഹിഫ്ള് പൂർത്തിയായി, ഇപ്പോൾ സക്കാഫി പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആള് ഖുർആൻ ഹിഫ്ള് പൂർത്തിയായി, ഇപ്പൊ നോളജ് സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആള് ഖുർആൻ 10 ജുസ് ഹിഫ്ളായി, ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്റെ ഉപ്പാക്ക് എന്നെ കൊണ്ട് കിട്ടുന്ന ഗുണം ഞാൻ ആസ്വദിച്ചറിയുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും അത് കിട്ടണല്ലോ. ഞാൻ ഓതിപ്പഠിക്കുന്ന കാലത്ത് ഒരു ദർസിൽ എന്നെ കൊണ്ടുപോയി ചേർത്തു. അപ്പൊ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ചെറിയൊരു ഗ്രാമമാണ്, അപ്പൊ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, 40 മുത്തല്ലിമീങ്ങൾ ഇവിടെ ഉണ്ട്, അത്ര ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനേ ഈ നാട്ടുകാർക്ക് കഴിയുള്ളൂ, അതുകൊണ്ട് ഭക്ഷണം കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ എന്റെ ഉപ്പ പറഞ്ഞു, ഓനെ ഞാൻ ഏതായാലും ഓതാനാക്കാൻ തീരുമാനിച്ചു, നിങ്ങളടുത്ത് കൊണ്ടുവന്നില്ലേ, ഓ ഇവിടെ നിന്നോട്ടെ, ഭക്ഷണമൊക്കെ എങ്ങനെയെങ്കിലും കിട്ടിക്കോളും. അന്നത്തെ ഉപ്പാരുടെ രീതി അതാണ്. ഇന്നിപ്പോ നമുക്ക് ഭക്ഷണം കിട്ടിയാ പോരെ, എന്തായിരിക്കും ഉച്ചക്ക്, എന്തായിരിക്കും വൈകുന്നേരം, എന്തായിരിക്കും എന്നൊക്കെ നമ്മളെ സ്ഥാപനത്തിൽ വന്ന് ചോദിക്കാണ് ചില ആൾക്കാർ. ആ എത്തിങ്ങാനിയിൽ ചേർക്കാൻ വേണ്ടി വന്ന അമ്മക്ക് പോകുമ്പോ ബസൂലിയും ഒരു സാരിയും കൊടുക്കണം, എന്തെങ്കിലും എത്തി കൂട്ടണ ചേർക്കാൻ വരും. അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. അപ്പൊ ഉപ്പ പറഞ്ഞു ഉസ്താദിനോട്, അതെങ്ങനെയെങ്കിലും ഓം നിന്നോളും, ഓം ഇവിടെ നിന്നോട്ടെ. ഞാൻ നിങ്ങളോട് ഹക്ക് പറയാണ്, ഞങ്ങൾ രാത്രി ഇഷാ നിസ്കാരം കഴിഞ്ഞു. ഇഷാ നിസ്കാരം കഴിഞ്ഞ് മുത്തല്ലിമീങ്ങളൊക്കെ ഭക്ഷണത്തിന് പോയി, എല്ലാവരും ഭക്ഷണത്തിന് പോയി. എന്നെ പോലെ വേറെ 5 കുട്ടികൾക്ക് ഭക്ഷണമല്ല, ഞങ്ങൾ 6 കുട്ടികൾക്ക് ഭക്ഷണമല്ല. ഞങ്ങൾ ഇഷാ നിസ്കാരം കഴിഞ്ഞ് തുണക്കാരൊക്കെ പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നു, ഞങ്ങൾക്ക് ഭക്ഷണമല്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവന്നു. അപ്പൊ അവിടെ ഒരു പ്രശ്നം, എന്താ, മൊല്ലാക്ക ആണ് ഭക്ഷണം കൊണ്ടത്, മൊല്ലാക്കും ഉസ്താദിന്റെ പാത്രത്തിൽ തന്നെയാണ് ഭക്ഷണം. അപ്പൊ ഉസ്താദിന്റെ ഭക്ഷണത്തിന് തന്നെ അയാളും കൂറ. അപ്പൊ ഇവർക്ക് രണ്ടാൾക്കും കൂടി ഉസ്താദിന്റെ ഭക്ഷണം, മൂപ്പർക്കും കൂടി ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവന്നപ്പോ ഞങ്ങൾ 6 ആളും മൊല്ലാക്കയും ഉസ്താദും വട്ടത്തിൽ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്യുന്നറിയോ, ആ അട്ടിപ്പാത്രത്തിന്റെ അടിയിലെ പാത്രത്തിലാണ് ചോറുണ്ടായത്. ആ ചോറുന്ന് ഒരു പിടി വാരിയിട്ട് ഇന്റെ പാത്രത്തിൽ കൊണ്ടു, ഒന്ന് ഇയാളെ, ഒന്ന് ഇയാളെ, ഒന്ന് ഇയാളെ, 7 ആളെ. ഞങ്ങൾ 6 മുത്തല്ലിമീങ്ങളെയും മൊല്ലാക്കാനെയും പാത്രത്തേക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തപ്പോൾ ഉസ്താദിന്റെ കയ്യിലുള്ള പാത്രത്തിലെ ചോറ് കഴിഞ്ഞു. ഇനി ഉസ്താദിന് ഭക്ഷണമല്ല. അപ്പോൾ ഉസ്താദിന്റെ പ്ലേറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ഇനി നിങ്ങളൊക്കെ കുറച്ച് ഇങ്ങോട്ടിട്ട് എന്നറിയാം. ഞങ്ങളൊക്കെ ഒരു പിടി വാരിയിട്ട് ഉസ്താദിന്റെ ഭക്ഷണ പാത്രത്തിലേക്ക് ഇങ്ങോട്ടിട്ട് കൊടുത്തു. അങ്ങനെയാണ് ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ ഓതിപ്പഠിക്കാൻ ചേർന്നത്. ആ ഉസ്താദിന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എന്നെ കൊണ്ട് ആ ഉസ്താദിന് ഇപ്പൊ കിട്ടി 500 ആമീൻ, അത് 5000 ആയി അള്ളാഹു സ്വീകരിച്ചു. നിങ്ങൾ സാക്ഷിയല്ലേ അതിന്. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം രാവിലെ ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കുഞ്ഞാൽത്താത്ത എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയുണ്ട്, അതിന്റെ ഭർത്താവ് മരണപ്പെട്ടതാണ്, ആ ഉമ്മ ഒരു കൂട്ടിനെ ചായക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്, നജ്ജ അങ്ങോട്ട് ചായക്ക് പോയിക്കോ. അപ്പൊ അവിടുത്തെ ഒരു കുട്ടിന്റെ കൂടെ ഞാൻ പോയി, ആ വീട്ടിൽ നിന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോ അവിടെ എന്റെ പ്രായക്കാരും ഒരു വയസ്സ് എന്നേക്കാൾ കൂടുതലുള്ള 2 ആൺകുട്ടികളുണ്ട് അവിടെ. അവർ രണ്ടുപേരും കൂടി മുറ്റത്ത് പമ്പരം കളിക്കാൻ തുടങ്ങി. അപ്പൊ ചായ കുടി കഴിഞ്ഞിട്ട് ഞാനും ഒരൊപ്പം പമ്പരം കളിക്കാൻ കൂടി. ഒരു 9:30 ആകുന്നത് വരെ ഞാനും ഈ കുട്ടികളും കളിച്ചു. വീട്ടിലെ ഉമ്മ അതറിയില്ല. 9:30 ആയപ്പോ ഈ ഉമ്മ വന്നിട്ട് ചോദിച്ചു, അല്ല മോനെ, നിങ്ങൾ ഓതാൻ വന്നതല്ലേ, നിങ്ങൾ ഇവലപ്പം പമ്പരം കളിച്ചാൽ. അപ്പോഴാണ് ഞാനും ആലോചിക്കണത്, ഞാൻ ഓതാൻ വന്നതാണല്ലോ. അപ്പോ ആ ഓതാൻ വന്നതാണല്ലോ, ഇപ്പൊ ഞാനെന്ന് അപ്പോഴേ ഞാനും ആലോചിക്കണത് കുട്ടിയല്ലേ. അപ്പൊ എന്ത് ചെയ്തു, ഉമ്മ പറഞ്ഞു, എന്നാ പിന്നെ ഏതായാലും 9:30 ആയില്ലേ, 10 മണിക്കഞ്ഞി അയക്കണ, അത് കുടിച്ചിട്ട് പോകാം. അങ്ങനെ രാവിലത്തെ ചായക്ക് പോയിട്ട് 10 മണിക്കഞ്ഞിയും കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് പോരുമ്പം ഈ 2 കുട്ടികളുണ്ടല്ലോ, അവർ രണ്ടുപേരും പറഞ്ഞു, മോലാരുട്ടിന്റെ ഒപ്പം ഞങ്ങളും പോവുകയാണ്. അങ്ങനെ അബു മഹമാലി രണ്ടാൾക്കാരാ പോലെ, ഓല് രണ്ടാളും ഇന്റെ ഒപ്പം പോന്നു. ഓല് പള്ളിയിൽ വന്ന് ഇൻകുസ്താദിന്റെ ഒരു സബുക്ക ദർസൊക്കെ കിട്ടി. ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ 2 കുട്ടികൾ പറഞ്ഞു, മോലാരുട്ടി ഉണ്ടെങ്കിലേ ഞങ്ങൾ പോണുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാനാണ്. പമ്പരം കളിക്കാൻ ആളെ കിട്ടിയതല്ലോ.
അപ്പൊ ആ കുട്ടികൾ വാശി പിടിച്ചത് വലിയ ഹയറായി. ഓരോപ്പഴം പോയി ഉച്ചക്കത്തെ ചോറും അവിടെ തന്നെയായി. ഉച്ചക്കത്തെ ചോറ് ഇന്ന് ചോറ് അവർ അന്ന് ഉച്ചക്ക് കഞ്ഞിയാണ്. അപ്പൊ ആ ഉച്ചക്കത്തെ കഞ്ഞിയും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോ ആ അമ്മ പറഞ്ഞു, മോലരുട്ടിയെ ഇനി രാത്രിയായിട്ട് എവിടേക്കും പോണ്ട, ഇങ്ങോട്ട് തന്നെ പോന്നലുണ്ട്. അല്ലാഹു റബ്ബി. അങ്ങനെ ആ ഉമ്മ എനിക്ക് 6 കൊല്ലം ഭക്ഷണം തന്നു. കുറച്ചു മുമ്പ് ആ ഉമ്മ മരണപ്പെട്ടു. അല്ലാഹുവേ, ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മാന്റെ ശേഷം എനിക്കുള്ള പോറ്റുമ്മയാണ്. ആ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. 2 ദുആ ആ ഉമ്മാക്ക് വേണ്ടി നടത്തിയപ്പോൾ നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. 500 ആള്, 500, 500, 1000, 1000, 10, 10,000 ആ ഉമ്മയുടെ ഖബറിലേക്ക് അള്ളാഹു കൊടുക്കും എന്നത് മുത്തുനബി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ഭക്ഷണം തന്നതിന് പകരം ഞാൻ ആ ഉമ്മാക്കും ആ ഉസ്താദിനും എന്നെ ഈ വഴിക്ക് തിരിച്ചതിന് എന്റെ മാതാപിതാക്കൾക്കും ഈ ദുആ ചെയ്യാതെ ഞാൻ ഉറങ്ങാറില്ല. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ആ ദുആ ഉണ്ട്, വഅദ്ന് ശേഷം ആ ദുആ ഉണ്ട്, ദർസിന് ശേഷം ആ ദുആ ഉണ്ട്. എന്തായാലും 25,000 ആമീൻ ഓരോ ദിവസവും ഉസ്താദുമാരുടെ മാതാപിതാക്കളുടെ ആ ഭക്ഷണം തന്നവരുടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കല്ലാവു കനിഞ്ഞേകിയ മക്കളെ കൂട്ടത്തിൽ ഒന്നിനെങ്കിലും നമ്മൾ ഈ ഒരു ചിന്തയിൽ വളരാൻ വിട്ടേക്കണം.